ഹായ് ഫ്രണ്ട്സ് ഹാപ്പി ഓണം എല്ലാവർക്കും അഖിൽ ശ്യാമ റിവ്യൂക്ക് സ്വാഗതം പൂജാമുറിയിൽ കണ്ണന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ എന്റെ കണ്ണ എല്ലാവർക്കും നല്ലത് വരുത്തണേ ശേഷം അവിടെ ഇരിക്കുന്ന ഓണക്കോടിയും എടുത്ത് ഹോളിലേക്ക് പോകുകയാണ് ശ്യാമ വസുന്റാമയുടെ നേരെ ആ ഓണക്കോടി നീട്ടിക്കൊണ്ട് ശ്യാമ പറയുന്നു അമ്മേ ശ്രീകുട്ടിക്കുള്ള ഓണക്കോടിയാ അമൃത പറയുന്നു കൊള്ള അല്ലേ സന്തോഷത്തോടു കൂടി അത് വാങ്ങി ശ്രീകുട്ടി എന്ന് ഉറക്കെ വിളിക്കുകയാണ് വസുന്ധരാമ മുത്തശ്ശിയെന്ന് വിളിച്ച് അവിടെ ഓടി വരികയാണ് ശ്രീകുട്ടി ഏതാ മോളുടെ ഓണക്കോടി എന്ന് പറഞ്ഞ വസുന്ധരാമ ഓണക്കോടി കൊടുക്കുമ്പോൾ ശ്രീകുട്ടി പറയുന്നു ഹാപ്പി ഓണം മുത്തശ്ശി ഹാപ്പി ഓണം മോള എന്ന് പറഞ്ഞ് കൂടി നെർഗേയിൽ ചുംബിക്കുകയാണ് വസുന്ധരാമ ഇത് കണ്ട് കൂടി നിൽക്കുകയാണ് അഖിലും ശ്യാമയും വർമ്മയും ആദിയും അമൃതയും വർമ്മ പറയുന്നു അപ്പൊ നമുക്ക് ഇവർക്കുള്ള ഓണക്കോടി കൊടുക്കാം ആദ്യം ആദിക്കും അമൃതയ്ക്കും കൊടുക്കാം ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് വർമ്മ അവർക്ക് ഓണക്കോടി കൊടുക്കുകയാണ് അത് വാങ്ങിച്ച് സന്തോഷത്തോടു കൂടി അവരും ഹാപ്പി ഓണം പറയുന്നു വർമ്മ പറയുന്നു ഇനി ആക്കും ശ്യാമയ്ക്കും ആഖയ്ക്കും ഉള്ള ഓണക്കോടി താങ്ക് യു അച്ഛ എന്ന് പറഞ്ഞ് അഖിൽ അത് വാങ്ങുന്നു ാണ് ഈ സമയം ഐശ്വര്യ അവിടേക്ക് വരുന്നു ഓണക്കോടിയെടുത്ത് വർമ്മക്ക് കൊടുത്തുകൊണ്ട് മസുന്ധരാമ്മ ഈ ഓണം സന്തോഷമുള്ളതാവട്ടെ ഉള്ളതാകട്ടെ താങ്ക് യു ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് ഓണക്കോടി വാങ്ങുകയാണ് വർമ്മ ഇതെല്ലാം കണ്ട് ഐശ്വര്യ കൂടി നിൽക്കുമ്പോൾ വർമ്മ പറയുന്നു ഇനി എന്റെ ഓണക്കോടി ഹാപ്പി ഓണം താങ്ക് യു എന്ന് പറഞ്ഞ് മസുന്ധരാമ്മ ആ ഓണക്കോടി വാങ്ങുന്നു അമ്മ എന്ന് വിളിച്ചാൽ അരികിലേക്ക് വന്ന ഐശ്വര്യ പറയുന്നു അമ്മേ ഞാൻ വൈകിപ്പോയി എനിക്ക് ഓണക്കോടി താമേ ഏത് കേട്ട് എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഐശ്വര്യ ചോദിക്കുന്നു അച്ഛാ നല്ലൊരു ഓണമായിട്ട് എനിക്ക് ഓണ ൂടി വാങ്ങിച്ചില്ലേ ഇതികിട്ട് വസുന്ധരാമയൊന്ന് നോക്കിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഓണക്കോടി എടുത്ത് ഐശ്വര്യക്ക് കൊടുക്കുകയാണ് വർമ്മ കൂടി അത് വാങ്ങി ഐശ്വര്യ പറയുന്നു അപ്പോ എന്നെ മറന്നില്ല വസുന്ധരാമ പറയുന്നു ആരും മറന്നിട്ടൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാം വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന നല്ലൊരു സന്തോഷ ദിവസമാണ് ഇന്നൊരു ദിവസമെങ്കിലും നീ മനസ്സൊന്ന് നേരെ വെക്കണം വെറുതെ ഇവിടെയുള്ള മറ്റുള്ളവരുടെയും കൂടി സന്തോഷം കളയരുത് ഐശ്വര്യ പറയുന്നോ അയ്യോമ്മേ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല നല്ലൊരു ഓണം അല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണം അത് പിന്നെ എനിക്കറിയില്ലേ വർമ്മ പറയുന്നു എന്നാല് എല്ലാവരും അകത്തേക്ക് ും ഒരുമിച്ചിരുന്ന് സദ്യമുണ്ടാ അശ്ശിരി പറയുന്നോ അല്ല എല്ലാവരും പോയാലോ അല്ല ആരുണോ അശ്വതി എവിടെ ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ചത് അവർ എവിടെയാണ് ചോദിച്ചത് ശ്രീകുട്ടി പറയുന്നോ എന്റെ അമ്മ മുത്തശ്ശിക്ക് ഓണക്കോടി കൊടുക്കാൻ പോയതാ അപ്പൊ അരുണോന്ന് അശ്വരി ചോദിക്കുമ്പോൾ ശ്രീകുട്ടി പറയുന്നോ അരുണങ്കുളും അമ്മയ്ക്കൊപ്പം പോയി അശ്വതി ചോദിക്കുന്നു അത് ആരോട് ചോദിച്ചിട്ടോ അവർ ഒരുമിച്ച് പോയത് ഇത് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല വസന്തരാമ പറയുന്നു പറയുന്നോ ഞാൻ മുമ്പേ പറഞ്ഞു ഓണമാണിന്ന് ആ സന്തോഷം കളയാൻ നിൽക്കരുതെന്ന് ഇത് കിട്ടി ഐശ്വര്യ പറയുന്നു ഇപ്പൊ എന്റെ സന്തോഷം കളഞ്ഞ് ആരും ഇവിടെ സന്തോഷിക്കേണ്ട ഇത് ആരുണോ ും ടൂർ പോയതാ ഇത് പ്രീ പ്ലാനിംഗ് രണ്ടാളും മാത്രം അതാ ശ്രീകുട്ടിയെ കൊണ്ടുപോകാതിരുന്നത് എനിക്ക് ഇപ്പൊ അറിയണം അവർ എവിടെ പോയതാ വിരൽ ചൂണ്ടി വസുന്ധരാമ പറയുന്നോ ഐശ്വര്യ അതെ ഞാൻ പറഞ്ഞതാ കയ്യിൽ പിടിച്ച് തടഞ്ഞോണ്ട് വർമ്മ പറയുന്നു നല്ലൊരു ഓണ ദിവസമായിട്ട് അത് വിട്ടേക്ക് താൻ വന്നേ ആദ്യ ചെല്ല് എല്ലാവരും ചെല് പശു വരാനല്ലേ പറഞ്ഞത് വ ചെല്ലമ്മന്ന് അഖിൽ പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി ഐശ്വര്യം എന്ന് നോക്കിയിട്ട് വർമ്മയുടെ ഒപ്പം പോകുകയാണ് വസുന്ധരാമ്മ പിന്നാലെ മറ്റെല്ലാവരും പോകുന്നു ഐശ്വര്യ വളരെ കൂടി ആലോചിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഓണം ആഘോഷിക്കാനായി സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടി അഖിലിന്റെ അരികിലേക്ക് വരികയാണ് ശ്യാമ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന അഖിലിനെ കണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു ആഹാ നല്ല സ്റ്റൈൽ സ്റ്റൈലായിട്ടുണ്ടല്ലോ ചെക്കൻ അപ്പോൾ അഖിൽ പറയുകയാണ് എന്റെ സ്റ്റൈലേ ഇപ്പൊ എന്റെ ഭാര്യക്ക ശ്യാമ പറയുന്നു അത് അങ്ങനെയാ എന്റെ സാറിന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റിലുള്ളത് അപ്പൊ അതിന്റെ ഗ്ലാമർ ആയിരിക്കും അല്ലെ പുഞ്ചിരിച്ച അഖിൽ പറയുന്നു അതെ അങ്ങനെ അവർ പ്രണയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് അഖിൽ പറയുകയാണ് ഒരു കാര്യം പറഞ്ഞു നിക്കേ എന്താണെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖിൽ പറയുന്നു തിരി എന്റെ സുന്ദരി പെണ്ണെന്ന് തിരിഞ്ഞു നിൽക്ക് തിരിഞ്ഞു നിക്കന്നേ അങ്ങനെ അഖിൽ ശ്യാമയുടെ മുടിയിലേക്ക് മുല്ലപ്പൂ വെച്ചു കൊടുക്കുകയാണ് പുഞ്ചരിച്ച് ശ്യാമ ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ കൈയിൽ പിടിച്ച് അഖിൽ പറയുന്നു ഇപ്പോഴ മോളുടെ അമ്മ കൂടുതൽ സ്റ്റൈലായത് ഇത് കേട്ട് ശ്യാമ ചിരിക്കുമ്പോൾ പുഞ്ചരിച്ച് സ്നേഹത്തോടുകൂടി ശ്യാമയെ തന്നെ നോക്കി നിൽക്കുകയാണ് അഖിൽ ശ്യാമയും സ്നേഹത്തോടു കൂടി അഖിലിനെ തന്നെ നോക്കി നിൽക്കുന്നു തുടർന്ന് എല്ലാവരും മോണസദ്യ കഴിക്കാനായി ഇരിക്കുകയാണ് ഐശ്വര്യയും അവർക്കൊപ്പം ഇരിക്കുന്നു ആദ്യ അമൃതയ്ക്കും അഖിൽ ശ്യാമയ്ക്കും വസുന്ധരാമ വർമ്മയ്ക്കും ശ്രീകുട്ടിക്കും കാറുകൾ വിളമ്പി കൊടുക്കുകയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാറുകൾ വിളമ്പുന്നത് കണ്ട് ദേഷ്യത്തോ ോടുകൂടി ഇരിക്കുകയാണ് ഐശ്വര്യ വസുരാമ പറയുന്നു എല്ലാവരും വിളമ്പി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് സദ്യ കഴിക്കാം ശ്രീകുട്ടി പറയുന്നു എനിക്ക് സദ്യ മുത്തശ്ശി തന്നാ മതി ആഹാ താരാലോ എന്ന് പറഞ്ഞ് വസുധരാമ ശ്രീകുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ശ്രീകുട്ടി പറയുന്നു ഇനി എനിക്ക് മുത്തശ്ശ സദ്യ തരണം വർമ്മയും സ്നേഹത്തോടു കൂടി ശ്രീകുട്ടിക്ക് വാരി കൊടുക്കുന്നു ദേഷ്യത്തോടു കൂടി ഐശ്വര്യ മനസ്സിൽ പറയുന്നു ഓ ഒരില്ലാത്ത മോള് എല്ലാവരും ഈ പെണ്ണിനെ കൊഞ്ചിച്ച് വഷളാക്കുക എല്ലാവരും സന്തോഷത്തോടു കൂടി സദ്യ കഴിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ഐശ്വര്യ ഏതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ ശ്യാമ പറയുന്നു അല്ല ഇനി പായസം കൂടിയുണ്ട് ഐശ്വര്യ പറയുന്നു വെറുതെ ഷുഗർ വരാൻ ഒരു പായസം എനിക്ക് സദ്യ കഴിച്ചതോടെ മതിയായി തൃപ്തിയായി അങ്ങനെ ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോൾ ആദ്യ പറയുന്നു ഇതും ഇതിനപ്പുറവും പ്രതീക്ഷിച്ചതല്ലേ അതാരും കാര്യമാകണ്ട ഓണ സദ്യ ആസ്വദിച്ച് കഴിച്ചിട്ട് എല്ലാവരും എഴുന്നേറ്റാ മതി ശ്യാമ സ്പെഷ്യൽ പായസം എവിടെ ഞാൻ വിളമ്പാം എന്ന് അമൃത പറയുമ്പോൾ ആദ്യം പറയുകയാണ് ഞാൻ വിളമ്പാം അഖിൽ പറയുന്നു ആദ്യേട്ടാ കുറച്ച് ഇങ്ങോട്ട് വിളമ്പിയെ അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി പായസം കഴിക്കുകയാണ് തുടർന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു അരുണു അശ്വതി ഇനി വരട്ടെ ഇന്ന് ശരിയാക്കി കൊടുക്കും ഞാൻ അത്രക്കായോ ഈ സമയം അവിടേക്ക് വന്ന കണ്ണൻ പറയുന്നു അമ്മ എന്തെങ്കിലും തരണേ അമ്മ വിശക്കുന്നു അമ്മ നല്ല വിശപ്പമ്മ ദേഹം തളരുന്നത് പോലെ അശ്വതി ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നു ആരാടാ നിന്റെ അമ്മ എന്നെ മേഡം എന്ന് വിളിക്കടാ കണ്ണൻ പറയുന്നു മേഡം വിശക്കുന്നു മേഡം അശ്വതി ചോദിക്കണ നീ എവിടെന്നാ വിശക്കുന്നു കണ്ണൻ പറയുമ്പോൾ ചോദിക്കുന്നു വിശക്കാൻ ഇതെന്താ ഹോട്ടലോ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ കണ്ണൻ പറയുന്നു നല്ലൊരു ഓണം അല്ലേ മേഡം എന്തെങ്കിലും കഴിക്കാൻ തരണേ ഈ സമയം അവിടേക്ക് വന്ന ശ്യാമ അവരെ ശ്രദ്ധിക്കുകയാണ് അശ്വര് പറയുന്നു പോടാ ഗേറ്റിന് പുറത്ത് പോടാ ഇറങ്ങി പോകാൻ ശ്യാമ ചോദിക്കുന്നു എന്താ എന്ത് പറ്റി അപ്പോൾ കണ്ണൻ പറയുകയാണ് വിശക്കുന്നോ എന്തെങ്കിലും കഴിക്കാൻ തരണേ ശ്യാമ ചോദിക്കുന്നു വിശക്കുന്നോ വാ അകത്തേക്ക് വാ ഇത് കേട്ട് കണ്ടാൻ ശ്യാമയുടെ പിന്നാലെ പോകാനായി തുടങ്ങുമ്പോൾ തടങ്ങുകൊണ്ട് ഐശ്വര്യ പറയുന്നു നിക്കി നിക്ക് എവിടെയൊക്കെ ശ്യാമ പറയുന്നു ഏട്ടത്തി ഒന്ന് മാറി നിന്നെ ഇതൊരു പാവം കുട്ടിയല്ലേ ഓണമായിട്ട് വിശന്ന് വന്നിരിക്കുക വിശക്കുന്നെങ്കിൽ ഇവ സദ്യ കഴിക്കട്ടെ ഐശ്വര്യ പറയുന്നു ഇത് പറ്റില്ല വേണമെങ്കിൽ ഈ മുറ്റത്തങ്ങാണ് ഇലിയിട്ട് വിളമ്പി കൊടുക്ക് ശ്യാമ ചോദിക്കുന്നോ അതെന്താ അകത്തിരുന്ന് കഴിച്ചാല് അവടെ ഐശ്വര്യ പറയുക അയ്യേ ഇവനോ അതൊന്നും പറ്റില്ല അതൊക്കെ വൃത്തികേടാകും പിന്നെ മനുഷ്യർക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളതാ ശ്യാമ പറയുന്നോ ഓക്കെ അങ്ങോട്ട് മാറി നിൽക്ക് കുട്ടിയെ അകത്തിരുന്നെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ ഞാൻ തടയുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് എന്നാൽ അതൊന്ന് കാണണമല്ലോ വോം വാ അകത്തോട്ട് വാ വാ ആരും തടയില്ല ഞാനല്ലേ പറയുന്നത് ഐശ്വര്യ പറയുന്നു ശ്യാമേ ഇവനെ അകത്ത് കയറ്റി ഇരുത്തരുത് പ്രശ്നമാകും ശ്യാമ പറയുകയാണ് ഒരു പ്രശ്നവും ഇല്ല മൊനെ വാ എന്ന് പറഞ്ഞ ക്ഷീണത്തോടു കൂടി നിൽക്കുന്ന കണ്ണന്റെ കൈയും പിടിച്ച് അകത്തേക്ക് പോകുകയാണ് ശ്യാമ കൂടി ഐശ്വര്യ മനസ്സിൽ പറയുന്നു ഓ സ്വന്തം ആളുകളെ കണ്ടപ്പോഴുള്ള സ്നേഹം കണ്ടില്ലേ പച്ചക്കറി നടത്തി നടന്നതല്ലേ തെണ്ടി നടക്കുന്ന ഇവനൊക്കെ തന്നെയാ കൂട്ടും കഷ്ടം തുടർന്ന് ഡൈനിങ് ടേബിളിന്റെ അരികിലിരിക്കുകയാണ് കണ്ണൻ ഉണ്ണിയപ്പവുമായി അവിടേക്ക് വന്ന ക്ഷമ പറയുന്നോ ഇത് ഉണ്ണി കണ്ണന് ഉണ്ണിയപ്പവാ കഴിക്ക് കണ്ണൻ പറയുന്നു ഉണ്ണിയപ്പ എനിക്ക് വലിയ ഇഷ്ടവാ എന്നാൽ എടുത്ത് കഴിച്ചുവെന്ന് ക്ഷമ പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നു എല്ലാം എനിക്കാണോ ക്ഷമ പറയുന്നു അതെ മോൻ ഇത് മുഴുവൻ കഴിച്ചു ഇത് കേട്ട് കൂടി കണ്ണൻ ആ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ കുറച്ചപ്പുറത്തായി നിന്ന് ദേഷ്യത്തോടുകൂടി ഐശ്വര്യ മനസ്സിൽ പറയുന്നു എവിടുന്നോ വലിഞ്ഞുകാരി വന്ന ചെക്കന് ഉണ്ണിയപ്പം കൊടുത്ത് ഊട്ടുന്നത് കണ്ടില്ലേ എനിക്ക് ഇവിടെ അത്ര ഇല്ല ഇല്ലായിരുന്നെങ്കിൽ ഇവനും ഇവന്റെ സദ്യ ഒക്കെ ഇപ്പം മുറ്റത്ത് കിടന്നേനെ ഐശ്വര്യം ശ്രദ്ധിക്കുന്ന കണ്ണൻ മനസ്സിൽ പറയുകയാണ് ഇവർക്കെന്നെ ഒട്ടും പിടിക്കുന്നില്ല വരട്ടെ നമുക്ക് നോക്കാം ഐശ്വര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ശ്യാമ പറയുകയാണ് ഞാനുണ്ടാക്കിയ പായസം ഉണ്ട് എടുക്കട്ടെ കണ്ണം പറയുന്നോ വേണ്ട എനിക്ക് ഉണ്ണിയപ്പം മതി ശ്യാമേച്ചി ഏത് കേട്ട് മൂളിയോ ഒന്ന് ആലോചിച്ചിട്ട് ശ്യാമ ചോദിക്കുകയാണ് അല്ല നീ എങ്ങനെയാ എന്റെ പേര്റിഞ്ഞത് ശ്യാമേച്ചി എന്ന് വിളിച്ചു അപ്പോൾ കണ്ണൻ പറയുകയാണ് അത് ആ മേഡം വിളിക്കുന്നത് കേട്ടു അതാ ശ്യാമ പറയുകയാണ് ഓ ഞാൻ അത് ഓർത്തില്ല കണ്ണം പറയുകയാണ് നല്ല ഉണ്ണിയപ്പം മനസ്സ് നിറഞ്ഞു ശ്യാമേച്ചി ഞാൻ ഇപ്പൊ വരാമേന്ന് എന്ന് പറഞ്ഞ് ആശ്വര്യം ഒന്ന് നോക്കിയിട്ട് ശ്യാമ അകത്തേക്ക് പോകുകയാണ് കൂടി കണ്ണനെ ഒന്ന് നോക്കിയിട്ട് ഐശ്വര്യം അവിടെ ഒന്ന് പോകുന്നു കണ്ണന്റെ അരികിലേക്കുമെന്ന് ശ്യാമ പറയുന്നോ ഈ ഓണക്കോടി കൂടി ഇരിക്കട്ടെ നിന്റെ ഭാഗത്തിനുള്ള പുതിയ ഷട്ടർ ഒന്നും ഇവിടെ ഇരുപ്പില്ല അതുകൊണ്ടാ കൂടി അത് വാങ്ങി കണ്ണൻ പറയുന്നു ഇത് മതി ഈ ഓണം കേമമായി എനിക്ക് സന്തോഷമായി ശ്യാമ പറയുന്നു ഇതുവരെ ഞാൻ നിന്റെ പേര് ചോദിച്ചില്ലല്ലോ അവൾ കണ്ണൻ പറയുകയാണ് എന്റെ പേര് കണ്ണൻ എന്നാ കണ്ണൻ ഒന്ന് ശ്യാമ ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നു നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് കണ്ണൻ കണ്ണൻ എന്താ എന്റെ പേര് കണ്ണൻ എന്ന് പറഞ്ഞ് കൂടി ഒന്ന് ആലോചിച്ചിട്ട് ശ്യാമ ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ കണ്ണനെയും കാണുന്നില്ല ഓണക്കോടിയും കാണുന്നില്ല ഉണ്ണിയപ്പവും കാണുന്നില്ല ചുറ്റുനോക്കിക്കൊണ്ട് ശ്യാമ പറയുന്നോ കണ്ണാ കണ്ണ ഇത്ര പെട്ടെന്ന് പോയോ ഉണ്ണിയപ്പോ ഇത് എപ്പോഴാ കണ്ണൻ എടുത്തത് ഞാൻ കണ്ടില്ലല്ലോ അമ്പരന്ന് കൈകൂപ്പി ശ്യാമ പറയുന്നു എന്റെ കണ്ണാ അത് നീയായിരുന്നു എന്തിനാ നിന്റെ ശ്യാമെ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നത് നിന്റെ മായകളായിതല്ല അല്ലെ തുടർന്ന് ആദ്യ പറയുകയാണ് മോളെ പായസം കുടിച്ച് വയറു നിറഞ്ഞു അല്ലേ ഓണക്കോടി ഉടുത്തു സദ്യയും കഴിഞ്ഞു ഇനി എന്ത് പ്ലാൻ ശ്രീകുട്ടി പറയുന്നു അത് സീക്രട്ടാ ശ്യാമേശിക്കും എനിക്ക് മാത്രമേ അറിയൂ ഏത് കേട്ടെ എല്ലാവരും സംശയത്തോട് കൂടി നിൽക്കുമ്പോൾ ആദ്യം ചോദിക്കാണ് സീക്രട്ടോ എന്നാലെന്ന് പറഞ്ഞേക്കോളെ ശ്രീകുട്ടി പറയുന്നു അത് പറയില്ല നിങ്ങൾ അറിയാമതി അമൃത ചോദിക്കുകയാണ് കായകുട്ടി കളി അല്ലാന്ന് ശ്രീകുട്ടി പറയുമ്പോൾ ആദ്യം എന്നാൽ പന്തുകളി വസന്തരാമ പറയുകയാണ് എന്നാൽ തുമ്പി തുള്ളൽ അതും ശ്രീകുട്ടി പറയുമ്പോൾ വർമ്മ പറയുകയാണ് കണ്ണുകെട്ടി കല ഉടയ്ക്കൽ ശ്രീകുട്ടി പറയുന്നു അതും പ്ലാനിലുണ്ട് അത് ലാസ്റ്റ് അഖിൽ പറയുകയാണ് പിന്നെ എന്താന്ന് പറമ്പോളെ ഈ സമയം ശ്യമ അവിടേക്ക് വരുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ് ശ്യാമേ ഇനിയുള്ള നമ്മുടെ സ്പെഷ്യൽ പറയട്ടെ പറഞ്ഞു വന്ന് ശ്യാമ പറയുമ്പോൾ ശ്രീകുട്ടി പറയുന്നു എന്നാൽ എല്ലാവരും കേട്ടോ നമ്മൾ എല്ലാവരും ഊഞ്ഞാൽ ആടാൻ പോകുക വസുന്രാമ പറയുന്നോ അപ്പോ മോക്ക് മുത്തശ്ശിയുടെ സ്നേഹം കൂടുതലൊന്നും പറയുന്നത് ആണല്ലേ ഈ ഐഡിയ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ ശ്രീകുട്ടി പറയുകയാണ് അത് ശ്യാമേ ഞാനും സർപ്രൈസ് ആക്കി വെച്ചിരുന്നതാ അതാ പറയാത്തത് വസുന്റാമ പറയുകയാണ് അല്ലാതെ സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അല്ലെ ശ്രീകുട്ടി പറയുന്നു അല്ല അതിനു പകരം ഒരു സ്പെഷ്യൽ ഉമ്മ ഞാൻ മുത്തശ്ശിക്ക് തരുന്നുണ്ട് വസുന്റമ്മ പറയാണ് ആഹാ എന്നാലത് ഇപ്പൊ താമോളെ ശ്രീകുട്ടി സ്നേഹത്തോടുകൂടി വസുന്റാമയുടെ കവളിൽ ചുംബിക്കുകയാണ് വസുന്രാമയും ശ്രീകുട്ടിയുടെ കവളിൽ ചുമ്പിക്കുന്നു ശ്യാമ പറയുന്നു അപ്പൊ അമ്മയ്ക്ക് ഓണം സ്പെഷ്യൽ ഉമ്മ കിട്ടിയല്ലോ എന്നാ പിന്നെ നമുക്ക് ഊഞ്ഞാലിന്റെ അടുത്തേക്ക് പോയാലോ അമൃത ചോദിക്കുന്നോ അതിന് ഊഞ്ഞാൽ കിട്ടിയോ ി പറയുകയാണ് എല്ലാം സെറ്റാണ് ഇനി ഊഞ്ഞാൽ ആടിയാ മതി ഈ സമയം മൂഞ്ഞാലിന്റെ അരികിൽ നിൽക്കുന്ന ഐശ്വര്യ കൂടെയുള്ള ആളോട് പറയുന്നു ഞാൻ പറഞ്ഞ ക്യാഷിൽ കൂടുതൽ തന്നിട്ടുണ്ട് ഊഞ്ഞാലിന്റെ കയറ് വെട്ടിമുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അയാൾ പറയുന്നോ അതെ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ആള് കയറുമ്പോൾ ഊഞ്ഞാൽ തറയിൽ പൊട്ടി വീടും ആ രീതിയിലാ ഊഞ്ഞാലിന്റെ കയറ് മുറിച്ച് വെച്ചിരിക്കുന്നത് ഐശ്വര്യ പറയുന്നു ശരി താൻ പറ്റിയോ ബാക്കി കാര്യം ഞാൻ ഏറ്റു ശരി മേഡം എന്ന് പറഞ്ഞ അയാൾ അവിടെ വന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ച ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് ശ്യാമയും ശ്രീകുട്ടിയും ഇന്ന് തീരുമാനമാകും തുടർന്ന് എല്ലാവരും മൂഞ്ഞാലിന്റെ അരികിൽ വരികയാണ് ശ്യാമ പറയുന്നോ ആദ്യം ശ്രീകുട്ടി ആടണം ആദ്യം ഞാൻ കേറാന്ന് പറഞ്ഞ് ശ്രീകുട്ടി ഊഞ്ഞാലിലേക്ക് ഇരിക്കുകയാണ് അഖിൽ പറയുന്നു നന്നായി പിടിച്ചിരുന്നു ആട്ടെ ശ്രീകുട്ടി പറയുകയാണ് ആട്ടിക്കോ സ്പീഡിൽ ആട്ടിക്കോന്നെ അഖിലും ആദ്യം മൂന്നാലാട്ടുമ്പോൾ പുഞ്ചിരിച്ച എല്ലാവരെയും നോക്കുകയാണ് ശ്രീകുട്ടി ഇത് കണ്ട് എല്ലാവരും കൂടി നോക്കി നിൽക്കുമ്പോൾ ശ്രീകുട്ടി പറയുന്നു ഇനി ശ്യാമേശിയും കൂടി കേറ് ശ്യാമ ചോദിക്കുന്നു അയ്യോ ഞാനോ ഞാൻ പിന്നെ ഇരിക്കാം ഐശ്വര്യ പറയുന്നോ അതെ ശ്യാമയും കൂടി ഊഞ്ഞാലാട് ആട് ചെല് ശ്യാമേ അമൃത പറയുകയാണ് ചെല്ല് ശ്യാമ പുഞ്ചിരിച്ച് ശ്രീകുട്ടിയുടെ ഒപ്പം മൂന്നാൽ ആടാനായിരിക്കുക ാണ് അഖിൽ ഊഞ്ഞാൽ ഐശ്വര്യ മനസ്സിൽ പറയുന്നു ശ്യാമയും ശ്രീകുട്ടിയും ഇപ്പൊ കയർ പൊട്ടും നോക്കിക്കോ ഈ സമയം കുറച്ച് കുറച്ചപ്പുറത്തായി നിന്ന് അവരെ നോക്കുകയാണ് കണ്ണൻ കുറെ സമയം കഴിഞ്ഞിട്ടും കയർ പൊട്ടുന്നില്ല കൂടി ഐശ്വര്യ മനസ്സിൽ പറയുന്നു ഇതെന്താ കയർ പൊട്ടാത്തത് അയാളിനെ പറ്റിച്ചെന്നാ തോന്നുന്നത് ശ്യാമ കൊടുത്ത ഉണ്ണിയപ്പൂവും കഴിച്ച് പുഞ്ചിരിച്ച് അവരെ നോക്കുകയാണ് കണ്ണൻ അമൃത ചോദിക്കുന്നു ഐശ്വര്യ നീ ഊഞ്ഞാലാടുന്നില്ലേ അപ്പോൾ ഐശ്വര്യ പറയുന്നു ഇല്ല വസുന്റമ്മ പറയുകയാണ് ഇനി നമുക്ക് കണ്ണ് കെട്ടി കളിക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് ഞാൻ മാത്രം എന്താ സന്തോഷമില്ലാതെ ഇങ്ങനെ അത് പറ്റില്ലല്ലോ എനിക്ക് ഊഞ്ഞാൽ ആടണം അങ്ങനെ ഐശ്വര്യ പറയുന്നു പോകാൻ വരട്ടെ എനിക്കും ആടണം അമൃത പറയുന്നു ചെല്ല് ശ്യാമയും ശ്രീകുട്ടിയും എഴുന്നേറ്റ് മാറുമ്പോൾ ഊഞ്ഞാലിലേക്ക് ഇരുന്ന് കരിലേക്ക് നോക്കുകയാണ് ഐശ്വര്യ അമൃതയും ആദ്യം ഊഞ്ഞാൽ ആട്ടിക്കൊടുക്കുന്നു പെട്ടെന്ന് ഊഞ്ഞാല് പൊട്ടി താഴേക്ക് വീഴുകയാണ് ഐശ്വര്യ ഏത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കണ്ണൻ ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നു എഴുന്നേൽക്കാനാകാതെ ഐശ്വര്യ പറയുന്നോ അയ്യോ എന്റെ നടു ആരെങ്കിലും ഒന്ന് പിടിക്ക് നടുവിന്റെ വേദന സഹിക്കാനാകാതെ വിഷമത്തോടും ദേഷ്യത്തോടും കൂടി ഇരിക്കുന്ന ഐശ്വര്യ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ്ബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ